നമസ്കാരം. സാധാരണക്കാർക്ക് എന്നും വിശ്വസിക്കാവുന്ന ടെലികോം കമ്പനിയാണ് ജിയോ. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ നൽകിയാണ് ജിയോ ജനശ്രദ്ധയെ ആകർഷിച്ചത്. പിശുക്കി പിശുക്കി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്ന നമ്മെ അൺലിമിറ്റഡ് സേവനങ്ങൾ തന്ന മറ്റ് കമ്പനികൾക്കും ഭീഷണിയായി ജിയോ വളർന്നു. ഇപ്പോഴിതാ സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ വിലക്കുറവിൽ ലാപ്ടോപ്പ് നിർമ്മിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ജിയോ. HP, ലെനോവ, ഏസർ തുടങ്ങിയ പ്രമുഖ ലാപ്ടോപ്പ് നിർമ്മാതാക്കളുമായി സഹകരിച്ചാണ് വില കുറഞ്ഞ ലാപ്ടോപ്പുകൾ ജിയോ നിർമ്മിക്കുക. ജിയോ ബുക്ക് പുറത്തിറക്കിയതിൻ്റെ പിന്നാലെയാണ് വീണ്ടും ബജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പുകൾക്കായി ജിയോ പരിശ്രമിക്കുന്നത്. ജിയോ ഉടൻ തന്നെ ക്ലൗഡ് PC ലാപ്ടോപ്പ് അവതരിപ്പിക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും രാജ്യത്തെ പ്രമുഖ ഹാർഡ്വെയർ കമ്പനികളുമായി സംസാരിച്ചെന്നും ജിയോ പറഞ്ഞു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലാപ്ടോപ്പ് പുറത്തിറക്കാമെന്നാണ് ജിയോ പ്രതീക്ഷിക്കുന്നത്. 15,000 രൂപ മുതൽ തന്നെ ഈ ലാപ്ടോപ്പ് ലഭ്യമാകുമെന്ന് മറ്റൊരു റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ മെമ്മറി, പ്രോസസ്സിംഗ് പവർ, ചിപ്സെറ്റ് തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ വിലയും വരുന്നത്. എന്നിരുന്നാലും പുതിയ ഉപകരണത്തിൽ മികച്ച ബാറ്ററിയും പ്രോസസ്സറും നൽകാൻ തന്നെയാണ് ജിയോ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. സ്റ്റോറേജിനും പ്രോസസ്സിങ്ങിനും ജിയോ ക്ലൗഡ് ഉപയോഗിക്കുന്നതിനാലാണ് ഇത്ര വിലക്കുറവിൽ ലാപ്ടോപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതെന്നാണ് ജിയോയുടെ അധികൃതർ പറയുന്നത്. ഉപയോക്താക്കൾക്ക് മികച്ച സേവനം തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും ജിയോയുടെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. നിലവിൽ HP ക്രോം ബുക്കിൽ ജിയോയുമായി സഹകരിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് ഇരു കമ്പനികളും പ്രതീക്ഷിക്കുന്നത്. അതേസമയം അണിയറയിൽ ഒരുങ്ങുന്ന ക്ലൗഡ് ലാപ്ടോപ്പുകൾക്കായി ജിയോ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ലൗഡ് PC സോഫ്റ്റ്വെയർ എന്ന രീതിയിലായിരിക്കും ജിയോ സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിക്കുക. അതായത് പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ പോലും ജിയോയുടെ ഈ പുതിയ സോഫ്റ്റ്വെയർ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇവ ഡെസ്ക്ടോപ്പിലും സ്മാർട്ട് TVയിലും പ്രവർത്തിക്കുന്നവയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ജിയോ സിം അവതരിപ്പിച്ചതുപോലെ ആദ്യം കുറച്ചുനാൾ സൗജന്യമായി സേവനങ്ങൾ നൽകിയതിന് ശേഷമായിരിക്കും ഇവയ്ക്ക് സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ ഫീച്ചറുകൾ ലഭിക്കുമെന്നാണ് ജിയോ വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം ജിയോ ആദ്യം പുറത്തിറക്കിയ ജിയോ ബുക്കിൻ്റെ സമ്മിശ്ര പ്രതികരണമായിരുന്നു വിപണിയിൽ നിന്ന് ലഭിച്ചത്. എംബഡഡ് സിമ്മോട് കൂടിയ 4G ലാപ്ടോപ്പ് ആയിരുന്നു 2022 പുറത്തിറങ്ങിയ ജിയോ ബുക്ക്. 366x768 പിക്സലുകളുള്ള 11.6 HD ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിന് ഉള്ളത്. ക്വാൽകോമിൽ നിന്നുള്ള ഒക്ടാകോർ പ്രോസസ്സറിലായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ അപ്ഗ്രേഡ് വേർഷനും ജിയോ ഈ വർഷം അവതരിപ്പിച്ചിരുന്നു. 16,499 രൂപയ്ക്ക് പുറത്തിറക്കിയ ഈ വേർഷന് 11.6 inch ആൻറ്റിഗ്ലെയർ HD ഡിസ്പ്ലേ ആണുള്ളത്. 2.0 GHz ഒക്ടാകോർ പ്രോസസ്സറിലാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. ഇവയ്ക്ക് പിന്നാലെയാണ് വീണ്ടും ബജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പുകൾ പുറത്തിറക്കാൻ ജിയോ തയ്യാറായിരിക്കുന്നത്. അടുത്തിടെ 4G ഫീച്ചർ ഫോണുകളും ജിയോ അവതരിപ്പിച്ചിരുന്നു. 2G ഉപയോക്താക്കളെ 4G യിലേക്ക് മാറ്റാനാണ് കമ്പനിയുടെ പുതിയ നീക്കമെന്നായിരുന്നു ജിയോ അറിയിച്ചത്.